ഭാര്യയും ഞാനുമായിട്ട് 2017 മുതൽ 2021 വരെ പ്രണയത്തിലായിരുന്നു. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഈ കാലയളവിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആയിരുന്നു. ഞങ്ങളായിട്ട് ഏകദേശം ഒരു 35 ലക്ഷത്തോളം രൂപ എന്നെ നിന്ന് തിരിച്ചു തരാമെന്നുള്ള ഇതിലും അല്ലാതെയുമായിട്ട് 35 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. അരി കിടക്കുന്ന കട്ടിൽ വരെ താങ്കളുടെ കാശാണ്? അതെ, അരി കിടക്കുന്ന കട്ടിൽ അവരുടെ എല്ലാ സാധനങ്ങളും, വീട്ടിലെ സർവ്വ സാധനങ്ങളും. 10,000 രൂപ പെർ മന്ത് ബാംഗ്ലൂർ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. തിരിയാൻ കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ, ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള വഴി റീൽസിൽ വൈറലാവുകയും ഒരു സെലിബ്രേറ്റി ആയെന്ന് സ്വയം തോന്നി, അങ്ങനെ ഒരു ചെറുതായിട്ട് ഇൻകം ഒക്കെ കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും ഇനി മുന്നോട്ട് തന്നെ പോകണം. പിന്നെ ഞാൻ ഉന്നയിച്ച ആ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ആരെയും എനിക്കെതിരെ കേസ് കൊടുക്കണം. നമസ്കാരം. മഴവിൽ മനോരമയിലെ സീരിയൽ താരം ആര്യ എന്ന നടിക്കെതിരെ പരാതിയുമായി ഒരു യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആര്യ വിവാഹ വാഗ്ദാനം നൽകി 35 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ചേർത്തല പോലീസിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചേർത്തല പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള രഞ്ജിത് കൃഷ്ണനാണ് ഈ പരാതിക്കാരൻ. രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് രഞ്ജിത്ത് പറയും. രഞ്ജിത്തിൻ്റെ മുഖം ബ്ലർ ചെയ്ത് കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ചില ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ബ്ലർ ചെയ്യുകയാണ്. രഞ്ജിത്ത്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? അടിസ്ഥാനം എന്ന് വെച്ചാൽ, ആരെയും ഞാനുമായിട്ട് 2017 മുതൽ 2021 വരെ പ്രണയത്തിലായിരുന്നു. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഈ കാലയളവിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പൈസ അവരുടെ വീട് പണിയുടെ ആവശ്യത്തിനും അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഫാമിലി എക്സ്പെൻസിനുമായിട്ട് ഏകദേശം ഒരു 35 ലക്ഷത്തോളം രൂപ എന്നെ നിന്ന് തിരിച്ചു തരാമെന്നുള്ള ഇതിലും അല്ലാതെയുമായിട്ട് 35 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. അതിനുശേഷം ഞാനുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഇവർ പലതവണ ഇവർ തിരിച്ചു തരാം, പല ഡേറ്റുകൾ പറയും, അങ്ങനെ ഡിലേ ആക്കി കൊണ്ടുവന്നിട്ടും തന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ 2022 നവംബർ 26 പൂച്ചാക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2022 നവംബർ 26. അതിനുശേഷം അതിനും നടപടിയായില്ല. അതിനുശേഷം 29 നവംബർ വേറൊരു കംപ്ലയിൻറ്റ് വീണ്ടും പൂച്ചാക്കൽ സ്റ്റേഷനിൽ കൊടുത്തു. അതിനും നടപടി വന്നില്ല. വീണ്ടും 2023 ജനുവരി 10 ആലപ്പുഴ SP കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം എൻ്റെ ഒരു സ്കൂട്ടർ ആരെയും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ സ്കൂട്ടർ 15 ജനുവരി 2023 എനിക്ക് പോലീസ് സ്റ്റേഷൻ തന്നെ വിട്ടു തന്നു. പൈസയുടെ കാര്യത്തിൽ അന്നേരം ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ കോടതി മുഖാന്തരം പോകാനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് കിട്ടിയത് മറുപടി. ഞാനൊരു 1-2 മാസം വെയിറ്റ് ചെയ്തു. അപ്പോൾ 2023 മാർച്ച് 15 തന്നെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്തു. 16 സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ആരെയും വന്നു, അച്ഛനും വന്നു. അതിനുശേഷം 2023 മാർച്ച് 16 പൂച്ചാക്കൽ സ്റ്റേഷനിൽ വെച്ച് എനിക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ആ സമയത്ത് തന്നെ CIയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നു. അതുകൂടാതെ ഒരു 3 ലക്ഷം രൂപയുടെ ഏപ്രിൽ 17 ഡേറ്റിട്ട ഒരു 3 ലക്ഷം രൂപയുടെ ചെക്കും തന്നു. ഈ 3 ലക്ഷം രൂപയുടെ ചെക്ക് മാറാനായിട്ട് April 17 മുതൽ ഞാൻ പലതവണ ബാങ്കിൽ പോയി. ഫെഡറൽ ബാങ്കിൽ എൻ്റെ സെയിം എനിക്ക് അക്കൗണ്ട് ആ ബാങ്കിൽ തന്നെ ഉള്ളതുകൊണ്ട് പലതവണ ഞാൻ പോയി. പക്ഷേ അവിടുന്ന് എമൗണ്ട് ഇല്ലാതെ കൊണ്ട് ആരെയും ആ സമയം മുതൽ എനിക്ക് ചെക്ക് തന്നതുകൊണ്ട് വേറെ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് 1 രൂപ പോലും ഇല്ലാതെ നെഗറ്റീവ് ബാലൻസിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാറാൻ സാധിച്ചില്ല. ഞാനൊരു കൃത്യം ആ ചെക്ക് ഡേറ്റ് മുതൽ 3 മാസം വരെ വെയിറ്റ് ചെയ്ത് കൃത്യം ഒരു 90 ദിവസം ഞാൻ ചെക്ക് ബൗൺസാക്കിയാണ്. ബൗൺസാക്കി കയ്യിൽ വെച്ചു. എന്നിട്ട് നോട്ടീസ് അയച്ചു. അതിന് ആ സമയത്ത് അവരൊരു വ്യാജ ഡോക്യുമെൻ്റ്, അത് എനിക്കിപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട ശേഷമാണ് എനിക്ക് ഒരു വന്നത്. അവർ എൻ്റെ പേരിൽ ഒരു വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചു. ഞാൻ ആ വ്യാജ ഡോക്യുമെൻറ്റിന് ഉണ്ടാക്കിയതിനെതിരെ ആര്യക്കെതിരെ ഒരു കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുന്നുണ്ട്. വ്യാജ ഡോക്യുമെൻ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത ദിവസം, അതായത് 2 ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് തന്ന ദിവസം 2 ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയതായിട്ട് എനിക്ക് ആര്യക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒപ്പും എൻ്റെ വയസ്സ് വരെ തെറ്റിച്ച് കാണിച്ച് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലാതെ വ്യാജ ഒപ്പിട്ട ഒരു ഡോക്യുമെൻ്റ് ആര്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനും ആര്യയുടെ അച്ഛനുമായിട്ട് അല്ല ബന്ധമെന്ന് തെളിയിക്കാൻ ഈ 2 ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് തന്നത്. ആര്യയുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല തന്നത്. പിന്നെ ആര്യയ്ക്ക് ഞാൻ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്തതും ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തതും എല്ലാത്തിൻ്റെയും രേഖകളും എല്ലാം എനിക്ക് 2 ലക്ഷം രൂപ തന്നതിൻ്റെ
റെസിപ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഇതെല്ലാം കോടതിയിൽ നിന്ന് അതിനുശേഷം വീണ്ടും ഒരു നടപടി ആകാത്തതിനെ തുടർന്ന് 2024 March 22 ഞാൻ ചേർത്തലയിലായിരുന്നു ഈ സംഭവം നടന്നുകൊണ്ട്. ചേർത്തല സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യും. ചേർത്തല പിന്നെ അന്ന് തന്നെ ആലപ്പുഴ എസ് പിക്കും കംപ്ലയിൻ്റ് ചെയ്തതിന് ശേഷം 2024 March 27 ചേർത്തല കോടതിയിൽ CMB ഫയൽ ചെയ്ത് അവിടുന്ന് FIR ഇടാൻ ഓർഡറാക്കി April 2 FIR ഇട്ടിട്ടുള്ളതാണ്. അതിനുശേഷം വാർത്ത FIR ഇട്ടത് ശേഷം വാർത്താമാധ്യമങ്ങൾ ഇത് അറിഞ്ഞു. എന്നെ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വന്നത്. ഞാനായിട്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ ഇത് കളയാൻ വേണ്ടി നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതായത് ഈ ഇടയ്ക്കൊരു മാധ്യമത്തിൽ താങ്കൾ അഭിമുഖം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനിടയിലൊക്കെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്തൊന്നും താങ്കൾ ഈ പരാതി ഉന്നയിച്ചിരുന്നില്ല, ഇതെന്തുകൊണ്ട് ഇപ്പോൾ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ 2022 November 26 ഇതിൻ്റെ കേസ് സ്റ്റേഷനിൽ നടക്കുകയാണ്. ആ സമയത്തൊക്കെ ഇത് സ്റ്റേഷൻ നടക്കുകയാണ്. സ്റ്റേഷനിൽ നടക്കുന്നത് കൊണ്ട് ഞാനൊരിക്കലും മാധ്യമത്തിലൂടെ വന്ന് ഒരു പെൺകുട്ടിയുടെ വീഡിയോസോ അല്ലെങ്കിൽ അവളുടെ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് എല്ലാം തുറന്നു പറയണമെന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്നിൽ നിന്ന് പറ്റിച്ച് അവർ ഈടാക്കി ആ എമൗണ്ട് കിട്ടിയാൽ ഞാൻ ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നിനും പോകാതിരുന്നത്. ഞാനായിട്ടൊരു മാധ്യമത്തിൽ പോയതല്ല, മാധ്യമം FIR ഇട്ടത് മാധ്യമം എങ്ങനെയാ അറിഞ്ഞു, അങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഇപ്പം എന്താണ് അവസ്ഥ? അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഈ ഇപ്പോൾ ആ വീഡിയോ വന്നത് മുതൽ അവർ ആ വ്യാജ ഡോക്യുമെൻ്റ്, അതായത് എമൗണ്ട് സെറ്റിലായി അല്ലെങ്കിൽ അങ്ങനെ ആര്യ പറഞ്ഞത്, ആര്യയുടെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്താ പറയുക, ആര്യയുടെ അച്ഛനുമായിട്ടായിരുന്നു സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുണ്ട്. ആര്യയുടെ അച്ഛനുമായിട്ട് സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുണ്ടെങ്കിൽ ആര്യ എന്തിനാണ് 200,000 രൂപ എനിക്ക് സ്റ്റേഷനിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് തന്നത്? ആരെയൊക്കെ ഞാൻ ഡയറക്റ്റായിട്ട് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതും എനിക്ക് പല സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തതും എല്ലാത്തിൻ്റെയും രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റേഷനിൽ. ഇനി ആർക്കെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അതിൻ്റെ കോപ്പികൾ ഞാൻ തരാൻ തയ്യാറുമാണ്. പിന്നെ ഞാൻ ഉന്നയിച്ച ആ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ആരെയും എനിക്കെതിരെ കേസ് കൊടുക്കണം, എനിക്കെതിരെ കേസ് കൊടുക്കണം. എന്ത് നിയമ നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ്. കാര്യം എൻ്റെ കയ്യിൽ പൂർണ്ണമായ എവിഡൻസ് ഉണ്ട്, എല്ലാത്തിനും എവിഡൻസ് ഉണ്ട്. ആര്യയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ബന്ധം തുടരുന്നത്? തുടരുന്നതെന്ന് വെച്ചാൽ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ബാങ്കിൽ ഒരു ക്ലയൻറ്റായിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത ഒരു കസ്റ്റമറായിരുന്നു ആര്യ. അപ്പോൾ ആര്യ ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന ഒരു ആവശ്യമായിട്ട് ആര്യയുടെ അച്ഛൻ ഞങ്ങളെ ബ്രാഞ്ചിൽ സമീപിച്ചപ്പോൾ ഞങ്ങളുടെ മാനേജറായിട്ട് സാറ് എൻ്റെ സുഹൃത്ത് പരിചയപ്പെടുത്തി അങ്ങനെ ഒരു ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അവർക്ക്. അവർക്ക് പൈസ ഇല്ലാതെ അങ്ങനെ വന്നപ്പോൾ ആ ബന്ധം തുടർന്ന് ചാറ്റിങ്ങിലൂടെ ഞങ്ങളൊരു പ്രണയബന്ധവും ഞങ്ങളുടെ ഫാമിലിയായിട്ട് മാരേജ് ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കും എത്തി. അങ്ങനെയാണ്, അതിനെ തുടർന്നാണ് കല്യാണമൊക്കെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ ഇത്രയും ചിലവാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. എന്തിനായിരുന്നു പഠിച്ചത്? ആ പഠന ചെലവെല്ലാം താങ്കളാണോ വഹിച്ചത്? പഠന ചെലവിന് വേണ്ടിയിട്ട് ഒരു 400,000 രൂപ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു BBA ഏവിയേഷനാണ്, IATAയുള്ള കോഴ്സാണ്, ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ അക്കാഡമി ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അതിനുവേണ്ടി ബാക്കി ഏകദേശം അവിടുത്തെ ഹോസ്റ്റൽ ചിലവ് എല്ലാം കൂടെ ഏകദേശം ആര്യക്കൊരു 30,000 രൂപ പെർ മന്ത് ബാംഗ്ലൂർ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഈ എക്സ്പെൻസ്, അതായത് എന്താ, റൂം റെൻ്റ്, ഫുഡ്, അക്കോമഡേഷൻ അങ്ങനെയുള്ള എക്സ്പെൻസുകളും എല്ലാമായിട്ട് തന്നെ ഒരു 30,000 എല്ലാ മാസവും ചിലവാക്കിയിട്ടുണ്ടായിരുന്നു, ഏകദേശം 2.5 വർഷത്തോളം. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റുന്നത്? തെറ്റുന്നത് നല്ല കോവിഡ്, ആര്യ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു. കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഏകദേശം അവരുടെ വീട് മോശമായിട്ടുള്ളൊരു സാഹചര്യമായതുകൊണ്ട് നല്ല വീട് വെച്ചാലേ, നമ്മുടെ വീട് പണിയും കൂടെ കഴിഞ്ഞാലേ കല്യാണമൊക്കെ ആക്കാൻ എന്നുള്ള സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ വീട് ഒരു 3 സെൻറ്റ് സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക്. ആ വീട് പൊളിച്ചിട്ട് അവർ അടുത്ത് തന്നെയുള്ളൊരു വാടക വീട് എടുത്തു. ആ വാടക വീടിൻ്റെ അഡ്വാൻസ് റെൻറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ കൊടുത്ത് എടുത്തു. അപ്പോൾ ആര്യ കോഴ്സ് കഴിഞ്ഞ് അങ്ങോട്ട് വന്നു. ആ സമയത്ത് തന്നെ അവരുടെ വീട് പണിക്കായിട്ട് വീട് പണി തുടങ്ങി. അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു സ്കീമിൽ പൈസ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ മുഴുവൻ അവർ തന്നെയാണ് വാങ്ങിച്ചത്. അതുകൂടാതെ ഒരു 800,000 രൂപ ലോൺ എടുത്തതും ബാക്കി എൻ്റെ കയ്യിൽ നിന്നിട്ട പൈസയും കൂടെ ആയിട്ട് ഏകദേശം ഒരു 30,000 മേലെ തുക, 35 ലക്ഷത്തോളം മുടക്കിയാണ് ആ വീട് വെച്ചത്. ഞാൻ വീടിന് അവർ അതിന് ശേഷം ഞാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഒരു 400,000 രൂപ എനിക്ക് പിരിയുന്ന സമയത്തും ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നു. ഇപ്പോൾ സ്റ്റേഷനിൽ വഴി ഒരു 200,000 തന്നു, ഒരു 600,000 തന്നിട്ടുണ്ട്. അതിന് ശേഷം ആ വീടിന് വേണ്ടി മുടക്കിയ പൈസ മാത്രമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, 20,000 രൂപ. ബാക്കി ചിലവാക്കിയ പൈസയൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ്. എനിക്ക്
ആ ഫർണിച്ചർ, അലമാര, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, മൊബൈൽ ഫോൺ, കട്ടില്, എല്ലാ സാധനങ്ങളും, ബെഡ്, കട്ടില്, ബെഡ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അലമാര, അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും എന്നെ കൊണ്ട് വീട്ടിലേക്ക് വാങ്ങിപ്പിച്ചിട്ടുള്ളതാണ്. അരി കിടക്കുന്ന കട്ടില് വരെ താങ്കളുടെ കാശാണ്? അതെ, ആര്യ കിടക്കുന്ന കട്ടില്, അവരുടെ എല്ലാ സാധനങ്ങളും, വീട്ടിലെ സർവ്വ സാധനങ്ങളും, പിന്നെ ആര്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ, ആര്യയുടെ നമ്പർ, മൊബൈൽ നമ്പറിലുള്ള സിം, ഏത് ആളുടെ പേരിലെടുത്ത IMEI നമ്പറിലാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഞാൻ മേടിച്ചു കൊടുത്ത 1+ ഫോണും അതിന് ശേഷം ഉണ്ടായിരുന്ന 1+6 തന്നെ, ഞാൻ പിരിയുന്നതിന് ഒരു 2-3-4 ദിവസം മുമ്പാണ്, ഏകദേശം 1 ആഴ്ച മുമ്പാണ് ഒരു 70,000 രൂപ 1+ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് പിരിയാൻ കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ, ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയുള്ള വഴി റീൽസിൽ വൈറലാവുകയും ഒരു സെലിബ്രിറ്റി ആയെന്ന് സ്വയം തോന്നി, അങ്ങനെ ഒരു ചെറുതായിട്ട് ഇൻകം ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഇനി മുന്നോട്ട് തന്നെ പോകാം, വീട്ടുകാരുടെ പോലും സഹായം വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പോയതാണ്. അപ്പം ഞാൻ അത് അതിന്ന് പിന്മാറിയെന്നേ ഉള്ളൂ. എന്നാൽ പിന്മാറിയ സമയത്ത് നമ്മൾ തമ്മിലുള്ള വാക്ക് പാലിച്ച പ്രകാരം ആ പൈസ കൃത്യമായിട്ട് തന്നിരുന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ഇതുവരെ അറിയിക്കാനോ ചാനലുകാരെ അറിയിക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതിന് അവർ തയ്യാറായിട്ടില്ല. ഞാൻ പല പിരിഞ്ഞതിന് ശേഷവും അവർ ഈ 400,000 തന്ന സമയത്ത് എനിക്ക് 1,000,000 തരാമെന്ന് പറഞ്ഞാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ചുകൊണ്ട് പോയത്. അതിനുശേഷം 400,000 എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കുകയും അയച്ചു. അതിനുശേഷം പലതവണ 1 മാസം കഴിഞ്ഞ് തരാം, 2 മാസം കഴിഞ്ഞ് തരാം, ഇങ്ങനെ പലതവണ കോണ്ടാക്ട് ചെയ്തു. അത് ലാസ്റ്റ് ഞാൻ ഇനി വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാതെ വന്നു. അതിന് കൊണ്ടാണ് ഞാൻ ഒരു എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയക്കാമെന്ന് പറഞ്ഞു. ആര്യ അതിന് റിപ്ലൈ തന്നത് എന്നെ അറിയില്ല, കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ തന്നു. ആ നോട്ടീസ് ഞാൻ അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാം. അതിനുശേഷമാണ് വക്കീൽ നോട്ടീസ് വഴിയും തീരുമാനമാകില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ 2022 നവംബർ 26 സ്റ്റേഷൻ വഴി കംപ്ലയിൻറ്റ് പോണത്. 2026 നവംബർ 26 മുതൽ ഈ FIR ഇടുന്നത് വരെ ഇതിൻ്റെ പ്രൊസീജിയറും നിയമ നടപടികളും സ്റ്റേഷനിൽ നടക്കുകയായിരുന്നു. അവരെ വിളിപ്പിക്കുക, ചോദ്യം ചെയ്യുക, പൈസ മേടിച്ച് തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേഷൻ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സ്റ്റേഷനിൽ നടക്കുന്നൊരു വിഷയം മാധ്യമത്തിലൂടെ വിളിച്ചു പറയുക അല്ലെങ്കിൽ പുറത്ത് പറയുക എന്നുള്ളൊരു മോശമായൊരു കാര്യമായതുകൊണ്ട്, ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ച് കളിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് ഇതുവരെ പുറത്ത് പറയാതിരുന്നത്. ഗത്യന്തരമില്ലാതെ ഞാൻ പറഞ്ഞല്ല, FIR രജിസ്റ്റർ ആയതിന് ശേഷം മാധ്യമങ്ങൾ എങ്ങനെയോ അറിഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാനത് പറയാതെ നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പം ആദ്യയുടെ ഭാഗത്തു നിന്ന് മറുപടി എന്തെങ്കിലും കിട്ടിയോ ഇപ്പോൾ ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ? ഇല്ല, എന്നെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവർക്ക് ഞാൻ പറയണത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആക്ഷേപം അവർക്കുണ്ടെങ്കിൽ അവരെനിക്ക് വക്കീൽ നോട്ടീസും എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ഒട്ടും വൈകിക്കാത്ത കേസ് ഫയൽ ചെയ്യണം. രഞ്ജിത്തിൻ്റെ ഈ ഒരു വാദമൊക്കെ തെറ്റാണെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം ആര്യ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഒരു ഡോക്യുമെൻ്റൊക്കെ അതിൽ കാണിച്ചിരുന്നു. ഈ പണമൊക്കെ നേരത്തെ തന്നെ നൽകി തീർന്നതാണ്, അച്ഛനുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ട്, താനുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ആര്യ വിശദീകരിക്കുന്നത്. പക്ഷേ അതെല്ലാം തെറ്റാണ് എന്നാണ് രഞ്ജിത്ത് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രഞ്ജിത്തിൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്. ആര്യ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ ഫീസും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ഫ്ലാറ്റ് പോലും അദ്ദേഹം എടുത്ത് നൽകിയിരുന്നു. മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വീടുപണിക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു. അവിടെ ജോലിക്ക് വരുന്ന ആളുകൾക്ക് കൂലി കൊടുത്ത പണം വരെ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ രഞ്ജിത്ത് കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ രഞ്ജിത്തും ആര്യയും തമ്മിൽ അടുത്ത ബന്ധമാണ് എന്ന് നമുക്ക് ഈ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. പക്ഷേ ആര്യ പറയുന്നത് ഇങ്ങനെയൊന്നുമില്ല എന്നും അച്ഛനുമായിട്ടാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നുമാണ് വിശദീകരിച്ചത്. മറുനാടൻ ആര്യയെ ബന്ധപ്പെട്ടപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ്, രഞ്ജിത്തിനെതിരെ ചില നിയമ നടപടികൾ പൂർത്തിയാക്കാനുണ്ട്, അതിനുശേഷം മാത്രം പ്രതികരിക്കാമെന്നുള്ള ഒരു വിവരമാണ് ആര്യയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടത്തിൽ തന്നെയാണ് രഞ്ജിത്ത് കൃഷ്ണനും. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R പീയൂഷ്, മറുനാടൻ TV.